പൊതുവിദ്യാഭ്യാസം ഒരിക്കലും ജനാധിപത്യ രാജ്യത്തെ എല്ലാ പൗരനും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമിസ്റ്റുകൾ എല്ലാത്തിൽ നിന്നും ഒരു സ്പെഷ്യലാണ്. ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ എടുക്ക്, 9 വിദ്യാർത്ഥികളാണ് മുഖം മറച്ച് എക്സാം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നത്. ഈ 9 കുട്ടികളുടെയും വേഷം മീഡിയാവൻ അടക്കമുള്ള ഓൺലൈൻ ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ തള്ളുന്നുണ്ട്, ഒരുപാട് നവോത്ഥാന നായകന്മാരാണ് വളരെ ചെറിയ പ്രായം മുതലേ എഴുത്തിലും അതുപോലെ പുരോഗമന പ്രവർത്തനങ്ങളിലും ഒക്കെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച നൈപുണ്യം നേടിയ ആളുകളാണ് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നിപ്പോയി. മതവേഷം ധരിക്കാനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിക്കണം എന്നാ. ഇപ്പോ കോടതിയില് വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടല്ലോ. അപ്പം ഇത് ഈ മുഖം മറയ്ക്കുന്ന രീതി ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞപ്പോൾ ഖുർആനിന്റെ വാഗ്ധോരണികൾ കൊണ്ട് ഇവർക്ക് സമർപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു, ഹദീസുകൾ കൊണ്ട് സമർപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ അപ്പിക്കുപ്പായം എങ്ങനെ വന്നു? ഇതിനോട് കടപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ ടോയ്ലറ്റുകളല്ലേ. അപ്പൊ കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ട് ഇത് മുഖം മറയ്ക്കുന്നതിനെ കുറിച്ചിട്ടല്ല അവിടെ പറഞ്ഞത്, തല മറയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ 9 വിദ്യാർത്ഥികളും എക്സാം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന ചിത്രം നമ്മുടെ എല്ലാ മീഡിയകളിലും കിടപ്പുണ്ട്. അവര് മുഖം ഒട്ടാകെ മറച്ചാ പോകുന്നത്, അതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. നിക്കാബ് എന്ന് പറയും, മറ്റതിന്റെ പേര് മഫ്ത എന്നാണ്, തലയിൽ മാത്രം ഇടുന്നതിന്റെ പേര്. നിക്കാബും ബുർഖയും ഹിജാബും ഒക്കെ മുഖം മറയ്ക്കുന്നതിന് സൂചിപ്പിക്കുന്നതാണ്, അതിനർത്ഥം തന്നെ മറ എന്നാണ്. അപ്പോ ഇവിടെ പൊതുവിദ്യാഭ്യാസം മുസ്ലിങ്ങൾക്ക് ഹറാമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ തലശ്ശേരിക്കടുത്ത് കോട്ടയം മുക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കുറെ മദ്രസ അധ്യാപകർക്ക്, അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്, അവർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ഈ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം മാത്രം പോരാ, അവർക്ക് പൊതുവിദ്യാഭ്യാസം കൂടി കൊടുക്കണം, അവർക്ക് എഴുത്തും വായനയും ഒക്കെ പഠിച്ചെടുക്കണം. അന്ന് തന്നെ അവിടുത്തെ ഉസ്താദ് പള്ളിയിൽ ചേർന്നെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ്, നല്ല മലയാളം നമ്മുടെ വിശ്വാസികൾ സംസാരിക്കരുത്, അങ്ങനെയാണ് ഇജ്ജും പജ്ജും ഉജ്ജും കുത്തിയിരിക്കലും ഒക്കെ വന്നത് അങ്ങനെയാണ്. അപ്പോ ജുമാ കുത്തുബകളില് വെള്ളിയാഴ്ചയുള്ള സ്പെഷ്യൽ പ്രേയറുകളില് ഇമാമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നല്ല മലയാളം സംസാരിക്കുന്ന വിഭാഗത്തില് ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തമ്പുരാനെ, കാരണം തമ്പുരാനെ എന്ന് വിളിച്ചാൽ നല്ല മലയാളമായി പോകും, അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാര് ക്ലസ് ടു കൊടുത്ത സമയത്ത് ഇവരോട് പറഞ്ഞു ഇവരെ പൊതുവിദ്യാഭ്യാസം കൂടി ഒന്ന് പഠിപ്പിക്കണം. ആ സമയത്ത് മദ്രസകള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കി, ഏതാണ്ട് രാവിലെ 9 മണി 10 മണി മുതൽ വൈകിട്ട് 3:30 4 മണി വരെ ആക്കി. എന്നാൽ പോലും ഇവർ പൊതുവിദ്യാഭ്യാസം നേടാൻ പാടില്ല, അവർ ഇതുമാത്രം നേടിയാ മതി. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർ തലയുള്ളവരാണല്ലോ, അവര് ഇവർക്ക് ചെറിയൊരു മോഡറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ചെറിയൊരു ഡേറ്റയോ ഒബറ്റയോ എന്തെങ്കിലും കൊടുത്ത് ഇവർ പഠിപ്പിക്കുമല്ലോ. അങ്ങനെ ഈ പഠിപ്പിക്കുന്ന ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകന് ചെറിയ ഒരു പിന്നെ പൈസയും കൂടി കൊടുക്കാം പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവര് മലയാളം ചെറിയ തോതിൽ മദ്രസകളിൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോ സർക്കാരിന് വളർന്നു വരുന്ന പൗരന്മാരെ കുറിച്ചുള്ളത്ര ബോധം പോലും, അതല്ലെങ്കിൽ ഭരണാധികാരികൾക്ക്, അന്നത്തെ ഭരണാധികാരികൾക്ക് വളർന്നു വരുന്ന തലമുറയെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ആകുലതകൾ പോലും അവിടുത്തെ ഈ പൗരോഹിത്യത്തിനുണ്ടായിരുന്നില്ല. കാരണം പൗരോഹിത്യത്തെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നത് ഇന്ന കസീറമിന ജനങ്ങളുടെ സമ്പത്ത് തിന്നാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വർഗമാണ് ഈ പുരോഹിതർ എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അങ്ങനെ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങി, കാരണം അവർക്ക് ചെറിയൊരു പൈസയും കൂടെ കിട്ടുന്നുണ്ടല്ലോ ശമ്പളത്തിന് പുറമെ. അങ്ങനെ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം വേറൊരു അധ്യാപകൻ രാവിലെ വന്നിട്ട് ഇനി മുതൽ ഞാൻ ഭാഷ പഠിപ്പിക്കുന്നില്ല. അപ്പോ ക്ലസ്റ്ററിൽ വന്ന ആൾക്കാർ ചോദിച്ചു അതെന്താ പഠിപ്പിക്കാത്ത, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, എന്റെ കൂടെ ദർസിൽ പഠിച്ചിറങ്ങിയ എല്ലാ ആൾക്കാരും വരി വരിയായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു, എന്റെ തെത്തിയപ്പോഴേക്ക് ഹൂറികൾ എന്നെ അവരുടെ കയ്യിലേക്ക് വാങ്ങുന്നില്ല, എന്താ കാരണം? നീ അറബി ഭാഷയ്ക്ക് പുറമെ മലയാള ഭാഷയും കൂടി പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഭാഷയും കൂടി പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ലാതെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എന്താണെങ്കിലും സ്വർഗം വേണം, എന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ്, അതുകൊണ്ട് ഈ ഭാഷ പഠിപ്പിച്ചിട്ടുള്ള എന്റെ സ്വർഗം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇവരുടെ ബുദ്ധി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ഈ മുഖം മറയ്ക്കുന്ന ഒരു രീതി തന്നെ എന്ന് വന്നതാ ഞാൻ പറഞ്ഞു വരുന്നത്. വിദ്യാഭ്യാസത്തിനും മുസ്ലിം സമുദായത്തിന്റെ പുരോഗമനത്തിനും എല്ലാ കാലഘട്ടത്തിലും എതിര് നിന്നിട്ടുള്ളവരാണ് ഈ മത പൗരോഹിത്യമല്ല, അവരെ പെറാനും പേറാനും മാത്രമുള്ള ഒരു യന്ത്രമാക്കി മാറ്റാൻ ഈ ആധുനിക കാലഘട്ടത്തിലും മത്സരിക്കുന്ന സിൻസാർമിഹക്ക് ഹുദവിമാരെയും മുജാഹിദ് ബാലുശ്ശേരിമാരെയും നമുക്കിവിടെ കാണാൻ പറ്റും. ബാലുശ്ശേരി എന്താ പറഞ്ഞത്? പെണ്ണ് പുറത്തിറങ്ങണ്ട, പെണ്ണ് ജോലിക്ക് പോകുന്ന വീടുകള് അന്യാധീനപ്പെട്ടു പോകും, അവൾ അവളുടെ അടിവസ്ത്രം പോലും അവളുടെ തീൻമേശയിലേക്ക് വലിച്ചെറിയും,
അതുകൊണ്ട് വീട്ടിൽ അടുക്കും ചിട്ടയും ഇല്ലാതാകും, വീട്ടിന്റെ സമാധാനം നഷ്ടപ്പെടും. കാരണം അയാൾക്കൊക്കെ ഇഷ്ടംപോലെ പണം കിട്ടുന്നുണ്ട്. ഇന്ന് ആണും പെണ്ണും കൂടെ ജോലിക്ക് പോയാൽ പോലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടുകയാണ് മക്കളെ ഒരു വഴിക്ക് എത്തിക്കാൻ പറ്റാതെ. സിൻസാറിനൊക്കെ ഉദവി ഒരിക്കൽ പറഞ്ഞു, പെൺകുട്ടികളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗഡിച്ചു വിടണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു പെണ്ണിന് എന്തെങ്കിലും പ്രസവവേദനയോ ഗൈനക്കായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലമോ വന്നാൽ നിങ്ങൾ മുസ്ലിം പെൺ ഡോക്ടറെ തന്നെ കാണിക്കണം. നിങ്ങൾ കുറച്ച് കോട്ടയ്ക്കിലോ ജമ്മാടേക്കോ ഒക്കെ ദൂരെ യാത്ര ചെയ്താലും സാരമില്ല, മുസ്ലിം വനിതാ ഡോക്ടറെ തന്നെ കാണിക്കണം. അപ്പൊ ഇവര് മാറി വരുന്നുണ്ട്. ഇവര് പോലും അറിയാതെ ഇവരെ മാറ്റത്തിന് മാറ്റാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പെണ്ണിന് മൊത്തവും ആകെ മൂടി കറുത്ത ചാക്കിനകത്ത് ഇറങ്ങിയിട്ടാണെങ്കിലും വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളതല്ല ഇവരുടെ പ്രശ്നം. എന്നാലും എക്സാം എഴുതെന്ന് പറഞ്ഞേനെ, മറിച്ച് ഇതൊരു രാഷ്ട്രീയ കലാപമാക്കി ഒരു പ്രശ്നമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇപ്പൊ കോടതി ഉത്തരവിനെ പോലും മാനിക്കാതെ, കാരണം ഇവർക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനില്ല. 10-35 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ പർദ്ദ എന്ന് പറയുന്ന ഈ ഒരു അപ്പിക്കുപ്പായം ഇവിടെ വന്നിട്ട് തന്നെ. ഈ മുഖം വരയ്ക്കുന്ന രീതി വന്നിട്ട് എത്രയായി? 5-10 വർഷമേ ആയിട്ടുള്ളൂ ആകെ മൂടുന്ന കുപ്പായം വന്നിട്ട്. അതെന്തിനാണ്? പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലണം, അതല്ലെങ്കിൽ കൂട്ടിയിടണം. പേ പിടിച്ച പട്ടി ആരെയും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ മുഴുവനും പൂട്ടിയിടുന്ന രീതിയാണിത്. അപ്പം സാക്കിർ നായിക്ക് ഇതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞത് എന്താണ്? പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഒരുതരം വികിരണം പുറപ്പെടുന്നുണ്ട്. ആ വികിരണം പുരുഷനെ ആകർഷിക്കും. അപ്പോൾ പുരുഷന് തോന്നും, ബാലുശ്ശേരി പറഞ്ഞതുപോലെ, പെണ്ണെ നീ ഒരു മാംസ കഷ്ണമാണ്, നിന്റെ ജോലി എന്താണ്? എന്റെ വികാരം ശമിപ്പിക്കലാണ് നിന്റെ ജോലി എന്ന് ഉണർത്തില്ലാതെയാണ് ഇവരൊക്കെ ഇവിടെ ഇത് പറഞ്ഞു നടക്കുന്നത്. അപ്പോ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന വികിരണത്തിന് അറ്റാച്ച്മെന്റുകൾ അറിയാം, റിലേഷൻഷിപ്പുകൾ അറിയാം. ആ ഇത് വാർത്തയാണ്, അതുകൊണ്ട് വികരണം തൽക്കാലം അകത്തിരുന്നോട്ടെ. ഇത് ആങ്ങളെയാണ്, വേണ്ട, അന്യപുരുഷനാണ്, ആ പെട്ടെന്ന് ഇനി പൂർവാധിക ശക്തിയോടുകൂടി പുറത്തെടുക്കാം. ഇവരെ നിയന്ത്രിക്കുന്നത് മദ്രസ ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ മതബുദ്ധി വെച്ചിട്ട് ഇവർക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. ഇതുവഴി ഇവർ ശ്രമിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും വേണ്ട, ജോലിയും വേണ്ട, പുരോഗതിയും വേണ്ട, ഈ കറുത്ത ചാക്കിനകത്ത് മൂടി എന്നാലല്ലേ പേറിയന്ത്രമാക്കി അവരെ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ എല്ലാ തര പുരോഗതിയിൽ നിന്നും തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. തന്നെയുമല്ല, അറേബ്യൻ രാജ്യത്ത് നമുക്കറിയാം ആ പിന്നെ ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന താലിബാനൊക്കെ വിട്, മറ്റ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള പുരോഗമനങ്ങളാണ് കാണുന്നത്, തുർക്കിയിലെ എന്തൊക്കെ നിയമപരിഷ്കാരങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരുടെയൊക്കെ ഭരണാധികാരികളും മക്കളും ഒക്കെ ആധുനിക വേഷം ധരിച്ചു മനുഷ്യന്മാരെ പോലെ യാത്ര ചെയ്യുമ്പോൾ ഇവർ 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ഗോത്രകാലത്തേക്ക് മടങ്ങിപ്പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇതൊരു മതമല്ല, മതത്തിന്റെ രൂപത്തിലല്ല ഇവരത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ കലാപമാക്കി ഒരു പ്രശ്നമാക്കി അങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. അതല്ലാതെ മതപരമായിട്ട് ഇത് ശരിയാണ് എന്ന് പറയാൻ ഇവരെ കൊണ്ട് കഴിയില്ല. തന്നെയുമല്ല, ഈ ആകമൂടുന്ന വേഷത്തെ കുറിച്ച് ഖുർആനിൽ ഇല്ല. തന്നെ ഖുർആൻ തന്നെ പറഞ്ഞത് ഇല്ലാ മാഹറം ഇല്ല, അപ്രത്യക്ഷത്തിൽ പ്രകടമായതൊഴികെ നിങ്ങൾ മറയ്ക്കണം. അപ്പോൾ പ്രവാചകൻ അതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞു, മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മറയ്ക്കണം, അപ്പോഴും മുഖവും മുൻകൈയും ഒഴിവാ. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ഈ താറഫ് നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത് തീരുമാനിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ സൈനബ് പ്രവാചകന്റെ വളർത്തുപുത്രന്റെ ഭാര്യയാണ്. ഈ ഹിജാബ് എന്ന് പറയുന്ന രീതി പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സൈനബ് സുന്ദരമായിട്ട് ദൈവിന്റെ കൂടെ ജീവിക്കുമായിരുന്നു. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കണ്ടപ്പോഴേക്കാണ് നബിക്ക് ലഡു പൊട്ടിയത്. അപ്പോഴാണ് നബി വന്നിട്ട് അവല്ലാതെ വിഷമിച്ചിരുന്നു, ആ പെണ്ണിനെ എനിക്ക് കിട്ടണം. അപ്പൊ തന്നെ അള്ളാഹു ആകാശത്തും താഴ്ത്തിറക്കി കൊടുത്തല്ലോ സഹോദരൻ, കാരണം ഞാൻ നിനക്ക് കെട്ടി തീർന്നിട്ടുണ്ട്. സെയ്ദ് അവന്റെ ആവശ്യമൊക്കെ അവളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു, നീ പോയി കെട്ടിക്കഴിഞ്ഞു മുതൽ സെയ്ദ് സൈനബയുടെ മകൻ. ഇങ്ങനെ ഇവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതത്തെ മാറ്റുവാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വേഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആയിഷയെയും സൗദയെയും സൈനബിനെയും ഒക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരുന്നത്. അതല്ലെങ്കിൽ തന്നെയും പ്രവാചകൻ തന്നെ ഖുർആനിൽ തന്നെ ആയത്തിറക്കി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ നബി പത്നിമാരോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ മറക്കി പിന്നിൽ നിന്ന് ചോദിച്ചോന്ന് ഒരിക്കൽ പറഞ്ഞു, മറ്റൊരിക്കൽ പറഞ്ഞു അവർ നിങ്ങളുടെ ഉമ്മമാരാണ്. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഉമ്മയോട് മറക്കി പിന്നിൽ നിന്ന് ഉമ്മ കുറച്ചുള്ള ഉമ്മ ബുക്കും കിട്ടെ, ഉമ്മ പേനയും കിട്ടെ, ഉമ്മ ചാവിയും കിട്ടെ നമ്മൾ പറയുന്നു. അപ്പോൾ ഉമ്മയാണ് എന്ന് ഒരു വഴിക്ക് പറയുകയും മറുവശത്ത് പറയുന്നു നിങ്ങൾ മറക്കി പിന്നിൽ നിന്നെ ചോദിക്കാവും. ഈ സംശയരോഗിയായ നബി സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതത്തെ മാറ്റി മറിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഹിജാബിന് തെളിവായിട്ട് ഒരു ആയത്ത് ഒരു ഹദീസ് ഇവർക്ക് കൊണ്ടുവരാൻ ഒരു കാലഘട്ടത്തിലും സാധിക്കില്ല. പിന്നെ കുറെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഒക്കെ ഉണ്ടാക്കാമെന്നുള്ളത് ഇതാണ് എന്റെ അഭിപ്രായം. ഞാൻ കിട്ടിയ ഒരു കാര്യം അറിയാനുള്ളത്, നമ്മുടെ കേരള സമൂഹത്തിലോട് ഇതെങ്ങനെയാണ് ഇത് കടന്നു വന്നതിന്റെ ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എങ്ങനെയാണ് ഇത് കടന്നു വന്നത്? നമ്മളൊക്കെ ഒരു
അടുത്ത കാലങ്ങളിലാണ് ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതും ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാനും തുടങ്ങിയത്. അന്നേരം അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാൻ പറ്റുമോ? അതിൻ്റെ കൂടെ എനിക്കും ചോദിക്കാനുള്ളത്, അതായത് ഇവര് പലപ്പോഴും പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് ഈ വസ്ത്രം ധരിക്കാനുള്ള, അവരുടെ ചോയ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഈ മദ്രസയിലേക്ക് പോകുന്ന 3-4 വയസ്സുള്ള കൊച്ചു കുട്ടികളെ പോലും ഇങ്ങനെ ചെയ്യിച്ചിട്ടാണ് വിടുന്നത്. അപ്പൊ അതിലുള്ള ഒരു വൈരുദ്ധ്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത്. ഈ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണപ്പാ, ഇത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യത്തിന് പറയുന്ന പേരല്ലേ ചോയ്സ്? ഇപ്പൊ ബിരിയാണി ചോയ്സ് ആണ്, എനിക്ക് വേണമെങ്കിൽ തിന്നാം, അതല്ലെങ്കിൽ എനിക്ക് ഊണ് കഴിക്കാം, അതല്ലെങ്കിൽ എനിക്ക് പൊറോട്ടയും ചിക്കനും കഴിക്കാം, അതല്ലെങ്കിൽ എനിക്ക് കഴിക്കാതെ ഇരിക്കാം, അതിന്റെ പേരാണ് ചോയ്സ്. ഇത് ധരിച്ചേ പറ്റുള്ളൂ എന്ന് ഒരു അടിമത്വ വേഷം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ പേരെന്താണ്? അതെങ്ങനെയാണ് ചോയ്സ് ആകുന്നത്? തന്നെയുമല്ല, ഞാനും ഈ വേഷം ഒരു 10-25 ഒരു 30 വർഷത്തോളം ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് ഈ വേഷത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴേക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കുറച്ചല്ല, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇതൊന്നും ഊരാൻ പറ്റില്ല. വീട്ടിനകത്താണെങ്കിലും ആരെങ്കിലും വന്നാൽ ഉമ്മറത്തേക്ക് നമുക്ക് സ്ഥാനമില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, നമ്മുടെ റൈറ്റ്സിന് വേണ്ടി നമുക്ക് ശബ്ദിക്കാൻ പാടില്ല. ഇതിനൊക്കെ പേരാണ് റൈറ്റ്സ്, ഇതാണ് ചോയ്സ്. പെണ്ണ് എന്ത് ചെയ്യണം? ആർക്ക് വോട്ട് ചെയ്യണം? അവള് 2 തവണ ബാത്റൂമിൽ പോണോ, 1 തവണ ബാത്റൂമിൽ പോയാൽ മതിയോ? അവൾ അകത്ത് ടോയ്ലറ്റിൽ പോണോ, പുറത്ത് ടോയ്ലറ്റിൽ പോണോ? അവൾ ആരോട് മിണ്ടണം, ആരോട് മിണ്ടാൻ പാടില്ല. ഇപ്പൊ തന്ത മരിച്ചുപോയി, ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് കഴുത്ത് പൊട്ടി ചത്തുപോയി. അത് അങ്ങ് അയാളെ തന്തയെ കാണാൻ പോകണമെങ്കിൽ പോലും ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ പോകാൻ പാടില്ല. 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് 5 കേട്ട നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇത്രമാത്രം കോമഡിയാണോ ഈ മതമെന്ന് ചോദിക്കും. 1, പുരുഷൻ ഫിസിക്കൽ റിലേഷനെ വിളിച്ചു പോയില്ല, അപ്പൊ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സാധനമാണ് സെക്സ്. 2, അത് കഴിഞ്ഞ് കുളിക്കണം, ഉടനെ തന്നെ കുളിച്ചില്ലെങ്കിൽ അപ്പൊ അവളെ അടിക്കണം. നബി ആണെങ്കിൽ 11 ഭാര്യമാരുമായി 8 മണിക്കൂർ കൊണ്ട് സെക്സ് ചെയ്തിട്ട് ഒരു കുളിയെ കുളിച്ചിട്ടുള്ളൂ. ഇനി 3, ഇയാൾക്ക് ഇവളുടെ സൗന്ദര്യം കാണണം എന്ന് തോന്നുന്ന ഉടനെ അപ്പൊ തന്നെ ഊരി കാണിച്ചോണം, അതല്ലെങ്കിൽ അപ്പഴും അടിയ. അടുത്തത്, ഇവള് അമ്മ പിന്നെ ഇവള് പുറത്തുപോയി, ഇയാളുടെ അനുവാദം ഇല്ലാതെ പുറത്തു പോയാൽ അപ്പോഴും അടിയാണ്. പിന്നെന്താണ്, നമസ്കാരം, അവള് കൃത്യമായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അപ്പോഴും അടി. ചേട്ടാ, ഈ ഇതൊക്കെ അടിച്ചേൽപ്പിക്കേണ്ട വിഷയങ്ങളാണോ? ഒരു പെണ്ണ് ഏത് രൂപത്തിൽ വേഷം ധരിക്കണം? ഇപ്പൊ മദ്രസയിൽ പോകുന്ന കുഞ്ഞു മക്കള്, ഈ മക്കൾ ഇങ്ങനെ ആകെ ഓടിപ്പോകുന്നത് കുഞ്ഞുങ്ങളുടെ ചോയ്സ് ആണോ? ആ കുഞ്ഞുങ്ങളുടെ ഏത് ശരീരഭാഗം കാണുമ്പോഴേക്കാണ് ഇൻസാദുമാർക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്? ഇവന്മാരെയൊക്കെ വിമർശിക്കാൻ എന്തുകൊണ്ടാണ് ആർക്കും സാധിക്കാതെ പോകുന്നത്? സ്വന്തം മക്കൾക്ക് വരെ ഗർഭമുണ്ടാക്കുന്ന ഉസ്താദന്മാർ മഹല്ല കമ്മിറ്റിയിൽ പിന്നെയും വന്ന് ഞെളിഞ്ഞിരുന്ന അഭിപ്രായങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാ? ഇവന്റെ ഒക്കെ കഴിവില്ലായ്മ കൊണ്ടല്ലേ? അതിന് കാരണമുണ്ട്. ഇന്നെ അള്ളാഹു പറഞ്ഞു, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, കേട്ടോടാ, അവന്റെ ഒന്ന് ന്യൂനത നീ ചെയ്യേണ്ട, നീ ഒന്ന് മിണ്ടാതിരുന്നു, അവന്റെ ന്യൂനത ഒന്ന് മറച്ചു വെച്ചോ, എന്നാൽ നിന്റെ ന്യൂനത ഞാനും മറച്ചു വെച്ചേക്കാം എന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് ഇത് ചോയ്സ് അല്ല, ഇത് അടിമത്വമാണ്, അടിച്ചേൽപ്പിക്കലാണ്. പെണ്ണിനെ നീ എന്നും ഒരു അടിമയാണ് എന്ന ബോധം അവളിൽ ഉൽപ്പാദിപ്പിക്കലാണ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 സൂറത്തുൽ ബക്കറ 223-ാമത്തെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛയ്ക്ക് മിതം അവരെ സമീപിച്ചോ. കൃഷിയിടത്തിൽ എന്ത് ചോയ്സ് ആണുള്ളത്? എന്നിൽ എന്ത് കാർഷിക വിളകളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? കർഷകനാണ് തീരുമാനിക്കുന്നത്. കാർഷിക വിളകളും ഈ കൃഷിസ്ഥലവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ആർക്ക് സ്വന്തമാണ്? കർഷകന് സ്വന്തമാണ്. അതെപ്പോൾ വെട്ടണം, അത് അയാൾ തിന്നണോ, ഇനി വേറൊരുത്തിന് കൊടുക്കണോ, അതോ കൂട്ടുകൃഷി നടത്തണോ, ആർക്കെങ്കിലും ചുമ്മാ കൊടുക്കണോ, വിൽക്കണോ, ലീസിന് കൊടുക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് കർഷകനാണ്. ഇതിനകത്ത് എവിടെയാ ചോയ്സ്? ഞാൻ കണ്ടിട്ടില്ല.